എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 59 കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ 3 ഒരു വഴിത്തിരിവാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പറയാം. ഞാൻ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു, ഓരോ ആൾക്കാരും പറഞ്ഞതിനെ അനലൈസ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നമുക്ക് ആകെ മൊത്തം ഉള്ള കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിവേ നമുക്കറിയാം, ലാലേട്ടൻ സാധാരണയായിട്ട് വീക്കെൻഡ് എപ്പിസോഡ്സിലാണ് വരാറുള്ളത്. അപ്പോൾ ഈ ആഴ്ച വിഷു സ്പെഷ്യലിൽ വരും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതല്ലാതെ ലാലേട്ടൻ പെട്ടെന്നൊരു ദിവസം ഇന്ന് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താവാം എന്നുള്ളതിന് പല ഊഹാപോഹങ്ങളും ഉയർന്നിരുന്നു അല്ലേ. പ്രമോലാണെങ്കിലും ഞാൻ ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്, ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം, സജന ഫിറോസിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെ പറഞ്ഞുള്ള പ്രമോ ഒക്കെ നമ്മൾ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ തന്നെയാണ് ഇരുന്നത്. ഞാനും അത് പനിഷ്മെൻറ്റ് കൊടുക്കും എന്നതിനെക്കുറിച്ച് അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ഏത് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഊഹിച്ചത് തന്നെ, അല്ലെങ്കിൽ ഊഹിച്ചതിലും ഒരു പടി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഒരു പനിഷ്മെൻ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്ന് ഓരോ കണ്ടസ്റ്റൻസിനോടും സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന പൊളിഫിറോസ് ആൻഡ് സജന അവരെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സൂര്യയോട് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ അതുപോലെ രമ്യയെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ലാലേട്ടൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ ഫീക്കാണ് എന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഫീക്കാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കുറേ കാരണങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അത് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ്. അത് കൂടാതെ എന്നെക്കുറിച്ച് എന്തോ ഒരു വലിയൊരു രഹസ്യം അറിയാം, എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള എന്തോ ഒരു രഹസ്യം അറിയാം, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു കാര്യം പൊളിഫിറോസ് പറയുന്നുണ്ടായിരുന്നു. സോ അതങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ച് അത് ഒരു പേഴ്സണൽ ഹറാസ്മെൻ്റ് തന്നെയാണ് അല്ലേ. അത് പ്രത്യേകിച്ച് അകത്തുള്ള ബിഗ് ബോസ് ഹൗസിനകത്ത് റൂൾസിന് എതിരായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് സൂര്യ നമ്മുടെ ലാലേട്ടനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രമ്യയുടെ ആ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് രമ്യയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഉള്ളൊരു കാര്യം എനിക്കറിയാം, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും, ഇവിടെ നിന്ന് എല്ലാവരും കേൾക്കാൻ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയിരുന്നിട്ട് പറയാം, അതിനുശേഷം ടെലികാസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം ടെലികാസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ അത്രയും കൂടെ പറയില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നു, സജന കളിയാക്കി പുച്ഛിച്ചിരിക്കുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റ് സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിതുവിൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞത് പറയുന്നു. അതുപോലെ സന്ധ്യ ചേച്ചി സജന പൊളിഫിറോസിന് എപ്പോഴും ഒരു സൈലൻസ് സപ്പോർട്ടാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. ഡിംപിളിൻ്റെ ആ ഒരു ആക്റ്റിന് ശേഷം അതൊരു കുറവാണ് എന്ന് പറഞ്ഞതിനെതിരെ പറയുന്നു. അതിനുശേഷം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഓരോന്ന്. അതായത് റംസാൻ ആയിക്കോട്ടെ, നോബിശരനായിക്കോട്ടെ, കിടലം ഫിറോസ് ആയിക്കോട്ടെ, അനൂപ് ആയിക്കോട്ടെ, സായി ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നുണ്ട്. സോ പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെ, പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നു, ബ്ലാക്ക് മെയിലിംഗ്, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരെല്ലാവരും പറയുന്നത്. സോ ഇതിനെല്ലാത്തിനും ശേഷം ലാലേട്ടൻ അവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഓക്കെ, നിങ്ങൾ ഇത്ര നാളായിട്ട് ഇവിടെ ഓരോരുത്തരോടും കാണിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്നിരുന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുമായിട്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ, എസ്പെഷ്യലി സ്ത്രീകളുമായിട്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ ആ ഒരു കാണിച്ചു കൊടുക്കലും കൂടെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം. അത് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ പെട്ടികളിരിപ്പുണ്ട്, അതെടുക്കാം, പാക്ക് ചെയ്യാം, എൻ്റെ അടുത്തോട്ട് പോരുക എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. സോ സജന ഫിറോസിൻ്റെ ഒരു ജേണി, ബിഗ് ബോസ് സീസൺ 3 ജേണി ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വലിയ വയൽക്കാട് എൻട്രി ഒക്കെ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇൻഫോർമേഷൻ അനുസരിച്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആസ് യൂഷ്വൽ സംഭവങ്ങളുണ്ടല്ലോ, അവർ പെട്ടി പാക്ക് ചെയ്യുന്നു, എല്ലാവരോടും ടാറ്റ പറയുന്നു, ലാലേൻ്റെ അടുത്ത് വരുന്നു, ലാലേൻ്റെ അനുഗ്രഹം വാങ്ങുന്നു, വന്നതിൽ സന്തോഷം പറയുന്നു, തിരിച്ചൊരു ചാൻസ് തരുമോ എന്ന് സജ്ജന ചോദിക്കുന്നു. അത് പറ്റില്ല എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നു. അതിനുശേഷം വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ കാണിക്കുന്നു, എല്ലാവരും ടാറ്റ പറഞ്ഞു പോകുന്നു, സജ്ജന ഫിറോസ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇത്രയാണ് സംഭവിച്ചത്. വീട്ടിനകത്തുള്ളവർക്കൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് വട്ടം കൂടി, വേറൊരു കാര്യം പറഞ്ഞിട്ടാണ് അവരെല്ലാവരും വട്ടം കൂടി നിന്നിട്ട് ഓക്കെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്നിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിക്കില്ലേ, നമ്മളൊരു ഒരു ട്രോഫിയൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞ്, നമ്മളിങ്ങനെ ഓവറോൾ ട്രോഫിയൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കളിക്കില്ലേ, അതുമാതിരി ഒരു വട്ടം കൂടി ഒരു ഡാൻസ്, ഒരു ആഘോഷ പ്രകടനമായിട്ടാണ് എനിക്കത് തോന്നിയത് സജന ഫിറോസ് പോയതിൻ്റെ. ഓക്കെ,
സോ ഇനി നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമല്ലേ. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കമൻറ്റ് സെഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേരോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സജന ഫിറോസ് ഹേറ്റർ അല്ലേ മിന്നു, അതുകൊണ്ടല്ലേ മിന്നുവിൻ്റെ റിവ്യൂസിലൊക്കെ ഇങ്ങനെ വരുന്നത്. എൻ്റെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഔട്ടായ സ്ഥിതിക്ക് എനിക്ക് പറയാമല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിലൊക്കെ അവരുടെ ഒരു ഫാൻ ആയിരുന്നു. ഓക്കെ, ഞാൻ ഗെയിമിൽ ഏറ്റവും കൂടുതൽ എന്നെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് സജന ആയാലും ഫിറോസ് ആയാലും രണ്ടുപേരും. രണ്ടുപേരുടെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു, അവരുടെ ഗെയിം സ്ട്രാറ്റജീസ് എനിക്ക് ഇഷ്ടമായിരുന്നു, അവരുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ മറ്റു പ്ലെയേഴ്സ് വന്ന് വീഴുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഞാൻ വെറുതെ പറയാനാട്ടെ. നമ്മൾ തന്നെ വ്യൂവേഴ്സിൽ കുറച്ച് പേരൊക്കെ എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് സജന ഫിറോസിൻ്റെ അവരുടെ ഗെയിം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു പോയിന്റിൽ വെച്ചിട്ട് അവരുടെ ഒരു ട്രാക്ക് എവിടെയോ മാറിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അവസാനത്തോട്ട് വന്നപ്പോൾ അവരുടെ ആ ഒരു ട്രാക്ക് മാറിപ്പോയിരുന്നു. അവർ പറയുന്നതിൽ ഒരുപാട് എന്താ പറയുക, ബിഗ് ബോസ് ഹൗസിനുള്ള നിയമങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് വാർണിങ്സ് കിട്ടിയ ശേഷവും ചെയ്യാൻ തുടങ്ങി. വാക്കുകൾ ഒരു കൺട്രോളില്ലാതെ വന്നു, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് അവർ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി എടുത്തപ്പോൾ തിരിച്ച് ആ ഒരു സ്ട്രാറ്റജി അവരിലോട്ട് വരുമ്പോൾ അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വന്നു. ഓരോ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്, അതായത് അവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടാർഗറ്റിൽ അവർ അടിപതറി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റാതെയായി. ഒരുപാട് ആശയങ്ങളിൽ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തികളിലൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അവരുടെ എന്ത് ചെയ്താലും ഞാൻ ഒക്കെ ഞാൻ അംഗീകരിച്ചെടുക്കുന്നു, അങ്ങനെയല്ല, അവർ ചെയ്തതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. അതൊക്കെ ഞാൻ ഓരോരോ എപ്പിസോഡ്സിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ ഹേറ്റർ ആക്കിയത്. എനിവേ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഞാൻ ടോപ്പ് ഫൈവിൽ ഉറപ്പായും വരും. ഒരു പക്ഷേ ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാൻ പോലും ഒരു ആ ഒരു ലെവലിലോട്ട് പോലും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ ഓവർ കോൺഫിഡൻസ്, അവർക്ക് അവരുടെ മേലുള്ള ഒരു കൺട്രോൾ ഇല്ലായ്മ, ഇതൊക്കെ അവർക്ക് വിനയായി. അതുപോലെ തന്നെ പൊളിഫിറോസ് സജനയുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സജനയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ചൊക്കെ എത്ര കൺസേൺഡ് ആയിട്ടിരുന്ന ഒരാളാണ്. ഇത് സജന സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ വളച്ചൊടുക്കും എന്നൊക്കെ പറയുന്ന പൊളിഫിറോസ് പോലും സ്വന്തം വാക്കുകളിലുള്ള ആ ഒരു കൺട്രോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൊളിഫിറോസിനൊരു പ്രശ്നമായത് ഈ ഒരു ഇഷ്യൂ, അതായത് സൂര്യയുടെ അതുപോലെ രമ്യയുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തോ അറിയാം എന്ന് പറഞ്ഞ് കാണിച്ച ആ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു ഇഷ്യൂ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ പേഴ്സണൽ കാര്യം പറഞ്ഞോ? ഇല്ല, അവർ പറഞ്ഞിട്ടില്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച്. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാവുന്ന ഇമ്പാക്റ്റ് എന്താണോ, അത്രയും തന്നെ ഇമ്പാക്റ്റ് അവർ കൊടുത്ത ബിൽഡപ്പിലുണ്ടായി. അതായത് ഓക്കെ, ഇത് പറയാൻ പറ്റില്ല, അത്രയ്ക്കും വൃത്തിയായിട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത്രയും മോശം കാര്യമാണ്, ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് നീ പിന്നെ ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരു സ്റ്റൈലുള്ള ആറ്റിറ്റ്യൂഡ് കേൾക്കുമ്പോൾ തന്നെ അത് പറയണ്ട, പറയാതെ തന്നെ ആൾക്കാർ ഓരോന്ന് ഊഹിക്കാൻ തുടങ്ങും. ഒരു പക്ഷെ അവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ 100 ഇരട്ടിയായിരിക്കും ആൾക്കാർ ഊഹിക്കുന്നുണ്ടാവും. സോ അതൊക്കെ അവർക്ക് അത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു, അത് റൂൾസിന് അഗേൻസ്റ്റാണ്, എന്നിട്ടും അവരത് ചെയ്തു. എനിക്ക് തോന്നുന്നു അവരൊരു ഹിന്ദി ബിഗ് ബോസ് ലൈൻ പിടിക്കാൻ പോയി എന്ന് തോന്നുന്നു. ഹിന്ദി ബിഗ് ബോസിൻ്റെ തന്നെ കുറേ ഫാൻസ് അവരെ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി ബിഗ് ബോസിൻ്റെ ലെവലിലോട്ട് നമ്മൾ മലയാളം എത്തിയിട്ടില്ല, അത് തന്നെയാണ് ഈ ഒരു എക്ഷം വഴി നമ്മൾ കാണുന്നത്. പക്ഷേ എനിക്കിതിൽ ഒരു അവർ പോയതിൽ എനിക്ക് ഒരു വിഷമമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല സിറ്റുവേഷൻസിലും അവർ നെഗറ്റീവായിട്ടൊക്കെ ഒരുപാടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ പോസിറ്റീവ് നമ്മൾ പറയാറുണ്ട്, നെഗറ്റീവ് മാത്രമൊന്നുമല്ല ഞാൻ പറയാറ്, പോസിറ്റീവ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പല സിറ്റുവേഷൻസിലും ആകെ അതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് ഒരു വോയിസ് റേസ് ചെയ്യുന്നത് അവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളിലെങ്കിലും പ്രേക്ഷകർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് നോമിനേഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ എലിമിനേഷനുള്ള നോമിനേഷൻ ഉണ്ടല്ലോ, അതായിക്കോട്ടെ, ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ, ബെസ്റ്റ് പെർഫോമർ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. പലരും പറയുന്ന ഒപ്പീനിയൻസ് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ നിങ്ങളോട് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ
ഒരുപാട് കാര്യങ്ങൾ നേരെ മുഖത്തോട് മുഖം നോക്കി പറയുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും ആ വിഷ്വൽസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം ഫുൾ പരദൂഷണമായിരിക്കും, എല്ലാവരും മാറുന്നത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ സജന ഫിറോസിനെ സംബന്ധിച്ച് അവരങ്ങനെ പരദൂഷണമായിട്ട് പറയുന്ന കണ്ടിട്ടില്ല. ലൈക്ക് അവരൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുഖത്ത് നോക്കി പറയുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സൂര്യയുടെ വിഷയം എടുക്കാം, സൂര്യ ഫേക്ക് ആണ് എന്ന് സജന മുഖത്ത് നോക്കി പറഞ്ഞു. മുഖത്ത് നോക്കി പറയാതെ എത്ര പേരുണ്ട് സൂര്യയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് സജന കമൻറ്റ് ചെയ്തു എന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അഡോണി ആൻഡ് ടിംപിൾ സൂര്യയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂര്യ ആ കാണിക്കുന്നത് ഫേക്ക് ആണ് എന്ന് പറയാനകത്ത് ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ മണിക്കുട്ടൻ അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ അത് മുഖത്ത് നോക്കി പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു, അവർ ശത്രുക്കളാകുന്നു, അവർ തിരിച്ച് അവരുടെ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നു, പുറത്താക്കാൻ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇപ്പോൾ ഇന്നലെ രമ്യ കാണിച്ചത് ഒരു ബുദ്ധിപരമായ നീക്കമെന്ന് ഞാൻ പറയൂ. കാരണം രമ്യക്ക് ആവശ്യം എന്താണ്, അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ആവശ്യം എന്താണ്, അവിടെ ഉള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് ഒരു പോരാ ഒരു എത്തിരാളിയായിട്ട് നിൽക്കുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ അവിടെ വരുന്നവരൊക്കെ എൻ്റെ ആംഗലയാണ് അമ്മാവനെന്ന് പറഞ്ഞിട്ട് അവരെ സേഫാക്കാൻ നോക്കുകയല്ല വേണ്ടത്. അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുക, അയ്യോ ചേട്ടൻ ഇങ്ങനെ പറയരുതെന്നല്ല അവർ പറയുക, അവർക്ക് അവരെ പുറത്താക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അതിന് രമ്യ കാണിച്ച ആ ഒരു ബുദ്ധി അത് പറയാൻ പറ്റില്ല. അതിനു മാത്രം പറഞ്ഞിട്ടുണ്ട് രമ്യ ആണെന്നുള്ള ആ ടോപ്പിക്ക് കൊണ്ടുപോകാൻ എൻ്റെ പേഴ്സണൽ കാര്യം ചേട്ടൻ അറിയാമെന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞു. അപ്പോൾ പൊളിഫിറോസിന് ഇത് പറഞ്ഞാൽ മതി, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ മനസ്സില്ല എന്നൊരു വാക്ക് പറഞ്ഞ് അത് അവിടെ അവസാനിക്കേണ്ടതിന് പകരം അത് വീണ്ടും വീണ്ടും അത് എടുത്തെടുത്തിട്ട് പറഞ്ഞ് അലമ്പാക്കി. അപ്പോൾ അങ്ങനെ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആണ്. സ്വന്തം വായിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കിയത് എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. അത്രയും നല്ലൊരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ട് അവരുടെ ടാസ്കുകളൊക്കെ ഞാൻ സീരിയസ്ലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ടാസ്കുകളും അവരതിൽ കൊടുക്കുന്ന അവരതിനെടുക്കുന്ന എന്താ പറയുക അത്രയും കാര്യമായിട്ട് അവരെല്ലാവരും, പ്രത്യേകിച്ച് സജനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് കണ്ടൻറ്റൊക്കെ ഇങ്ങനെ ആവുമെന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയണം. എനിവേ ഇത്രയും നാളും നമ്മൾ കണ്ടത് എല്ലാവരും കൂടെ ചേർന്ന് പൊളിഫിറോസിനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പൊളിഫിറോസ് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഈ ഒരു സ്റ്റൈലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി എന്തായാലും അതിനൊക്കെ ഒരു വലിയ മാറ്റം വരുമായിരിക്കും. ഇനി അവർക്ക് അറ്റാക്ക് ചെയ്യാനോ ഒരാളില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി അകത്ത് നടക്കുന്നുണ്ടാവും, ഇനി അകത്തുള്ളവരുടെ കൂട്ടത്തിലാവാനാണ് സാധ്യതയല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഗെയിം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ അതോടുകൂടെ അതാണ് ഇന്ന് നടന്നത്. പിന്നെ ലാലേട്ടൻ വന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മുടെ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വീക്കിലി ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മണിക്കുട്ടൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ആർക്കൊരു പരാതിയില്ല. അതിനുശേഷം ഡിംപിൾ ചീപ്പ് എന്ന് വിളിച്ച കാര്യം, പിന്നെ നമ്മുടെ അഡോണി അതുപോലെ ഇരട്ടത്തപ്പുകളുടെ രാജകുമാരി എന്ന് വിളിച്ച ആ ഒരു വാക്യം, പിന്നെ ഒരു ചെറിയ ഗെയിം കൊടുക്കുന്നു, അതോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അത്രയുള്ളൂട്ട് നമുക്ക് ഇന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും കൂടുതൽ വെറൈറ്റി ആയിട്ട് ബിഗ് ബോസ് സീസൺ 3 വരട്ടെ. എനിവേ അതിലെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടും സജന ഫിറോസിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഇതിലും മികച്ച പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഇതിലും മികച്ച കണ്ടൻറ് നമുക്ക് തരാനായിട്ട് അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ അവരത് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എനിക്കെന്തായാലും ആ ഒരു സീസണിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാണാം, നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന കണ്ടൻറ് എന്നുള്ളത്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ, നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റ. പിന്നെ വിഷു ആണ് എല്ലാവർക്കും, 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിഷു തന്നെയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റ.